തടി കുറക്കാൻ പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട്. ഡയറ്റും വ്യായാമവും ഇതിനുള്ള പ്രധാന വഴികളാണ്. ഇതല്ലാതെ ചില വീട്ടുവൈദ്യങ്ങളും നാം പൊതുവെ പരീക്ഷിക്കാറുണ്ട്. വെറും വയറ്റിൽ കുടിക്കുന്ന തേൻ ചേർത്ത നാരങ്ങാ വെള്ളം ഇതിൽ പ്രധാനമാണ്. തടി കുറക്കുവാൻ സഹായിക്കുന്ന അടുക്കളക്കൂട്ടുകളിൽ പ്രധാനമാണ് തേൻ. ഇത് ശരീരത്തിൻ്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രക്രിയ ശക്തിപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നത്. ഇതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് അകറ്റുന്നു. എന്നാൽ വെറുതെ തേൻ കഴിച്ചത് കൊണ്ടായില്ല. കൃത്യമായ വഴികൾ പിന്തുടർന്നാൽ മാത്രമേ ശരീരഭാരം കുറക്കുവാൻ തേൻ ഉപയോഗപ്രദമാകൂ എന്നതാണ് വാസ്തവം. തേൻ കരളിനെ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കും. ഈ ഗ്ലൂക്കോസ് ബ്രെയിനിലുള്ള പഞ്ചസാരയുടെ അളവ് ഉയർന്നതായി നിലനിർത്തുന്നു. ഇതിലൂടെ കൊഴുപ്പ് ദഹിപ്പിക്കുവാനുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിലൂടെയാണ് തടി കുറക്കുവാനുള്ള വഴിയായി തേൻ പ്രവർത്തിക്കുന്നത്. തടി കുറക്കാൻ നല്ല ശുദ്ധമായ തേൻ ഉപയോഗിച്ചാലേ ഗുണമുള്ളൂ. ചെറുതേനാണ് തടി കുറക്കുവാൻ ഏറെ നല്ലത്. ഇതിൽ കൊഴുപ്പിനെ കത്തിച്ചു കളയുന്ന എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. പുഷ്പങ്ങളിൽ നിന്ന് മാത്രമേ ചെറുതേൻ ഉണ്ടാക്കുന്ന തേനീച്ച തേൻ സ്വീകരിക്കാറുള്ളൂ. പൂക്കൾക്കുള്ളിൽ അമോമാറ്റിക് മെഡിസിനൽ എന്ന് പറയുന്ന വസ്തുവുണ്ട്. തേനീച്ച തേൻ വലിച്ചെടുക്കുമ്പോൾ ഇതും വലിച്ചെടുക്കുന്നു. തേനായി മാറുമ്പോൾ ഈ മരുന്നും തേനിൽ അലിയുന്നു. അങ്ങനെ ഇത് തടി കുറക്കുവാനുള്ള വഴിയാകുന്നു. തടി കുറക്കാൻ ശ്രമിക്കുമ്പോൾ തേൻ വെറും വയറ്റിൽ രാവിലെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഇത് സാധിക്കാത്തവർക്ക് രാത്രി കിടക്കുവാൻ നേരത്തെ കഴിക്കാം. ഇത് പാലിൽ ചേർത്ത് രാത്രി കഴിക്കുന്നത് നല്ല ഉറക്കത്തിനുള്ള വഴി കൂടിയാണ്. നല്ല ഉറക്കം തടി കുറക്കാൻ പ്രധാനമാണ്. അപചയം വർദ്ധിപ്പിക്കുവാനും ദഹനത്തിനുമെല്ലാം സഹായിക്കുന്നതിലൂടെ തടി കുറക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തേൻ ഒരിക്കലും തിളച്ചതോ കൂടുതൽ ചൂടുള്ളതോ ആയ പാലിലോ വെള്ളത്തിലോ ചേർക്കരുത്. തേൻ ചൂടാക്കുകയും അരുത്. ഇത് ചൂടാകുമ്പോൾ കെമിക്കൽ വ്യത്യാസങ്ങൾ സംഭവിച്ച് തേൻ വിഷാംശമാകുന്നു. ചൂടില്ലാത്ത പാലും വെള്ളവുമാണ് നല്ലത്. നിർബന്ധമാണെങ്കിൽ തീരെ ഇളം ചൂട് തിരഞ്ഞെടുക്കാം. അതും നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രം ചേർത്ത് ഇളക്കുക. തടി കുറക്കാൻ പല രീതിയിലും തേൻ ചേർക്കാം. ഇത് നാരങ്ങാ വെള്ളത്തിൽ ചേർത്ത് കുടിക്കാം. അതുപോലെ വെറും വെള്ളത്തിൽ ചേർക്കാം. ഇഞ്ചി വെള്ളത്തിലോ ജീരക വെള്ളത്തിലോ ചേർക്കാം. കറുവാപ്പട്ടയും തേനും ചേർത്ത വെള്ളമോ പൊടിയോ ഉപയോഗിക്കാം. തേനിലിട്ട വെളുത്തുള്ളി മറ്റൊരു വഴിയാണ്. ഭക്ഷണത്തിൽ ചെറിയ തോതിൽ തേൻ ചേർക്കാം. ഇതെല്ലാം തന്നെ തേൻ തടി കുറക്കുവാൻ ഉപയോഗിക്കാവുന്ന രീതികളാണ്. തേനിലുള്ള ഫാറ്റ് സോലുബിൾ എൻസൈമുകൾ ശരീരത്തിലെ അമിതമായ കൊഴുപ്പിനെ ഉരുക്കി കളയുന്നു. തേൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിതമായ തോതിൽ ഉപയോഗിക്കുക എന്നതാണ്. കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നത് ദോഷമാണ് വരുത്തുക. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് വർദ്ധിപ്പിക്കും. പ്രമേഹ കാരണമാകും. പ്രമേഹ രോഗികൾക്കും വളരെ മിതമായ തോതിൽ മാത്രം ഇത് ഉപയോഗിക്കാം. ഇവർ ദിവസവുമുള്ള തേൻ ഉപയോഗം കുറക്കുക. ഇന്നത്തെ കാലത്ത് മായം കലർന്ന തേനാണ് പലപ്പോഴും മാർക്കറ്റുകളിൽ ലഭിക്കുന്നത്. ഇത് ഗുണം നൽകില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിലെ കൃത്രിമ മധുരം തടി കൂടാനും അസുഖങ്ങൾക്കും ഇടയാക്കും. അതുപോലെ തന്നെ തേൻ ബി പി കുറക്കുന്ന ഒന്നാണ്. ഇതേ കാരണം കൊണ്ട് ബി പി കുറഞ്ഞവർ തേൻ ഉപയോഗം നിയന്ത്രിക്കണം. അതുപോലെ രക്തസ്രാവമെങ്കിലും തേൻ ഉപയോഗം കുറക്കുന്നതാണ് നല്ലത്.